വെറും 18 വയസ്സ് മാത്രമുള്ള കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു കുട്ടി ചെയ്യാത്ത തെറ്റിന് അതും നാട്ടുകാർക്ക് മുന്നിൽ ഏറ്റവും അപഹാസ്യമായ രീതിയിലുള്ള ഒരു കേസിന്റെ പേരിൽ ആ കുഞ്ഞ് ജയിലിൽ കിടന്നത് 35 ദിവസം ഇന്നവന്റെ നിരപരാധിത്വം സമൂഹ മധ്യത്തിൽ തെളിയുമ്പോഴും പാട്രിയാർക്കിക്കൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ സോഷ്യൽ ഓഡിറ്റിംഗോ ഒന്നും ഉണ്ടായില്ല കാരണം അവന്റെ ജെൻഡർ ആണിന്റെയാണ് മലപ്പുറം തിരൂരങ്ങാടിക്കടുത്ത് തെന്നലയിൽ പോക്സോ കേസുമായി ബന്ധപ്പെട്ട് അഞ്ജു പാർവതി പ്രഭീഷ് പങ്കുവച്ച കുറിപ്പ് ശ്രദ്ധേയമാവുകയാണ് അഞ്ജു പാർവതി പ്രഭീഷ് പങ്കുവച്ച കുറിപ്പ് വായിക്കാം വെറും 18 വയസ്സ് മാത്രമുള്ള കുട്ടിത്തം വിട്ടുമാറാത്ത ഒരു കുട്ടി ചെയ്യാത്ത തെറ്റിന് അതും നാട്ടുകാർക്ക് മുന്നിൽ ഏറ്റവും അപഹാസ്യമായ രീതിയിലുള്ള ഒരു കേസിന്റെ പേരിൽ ആ കുഞ്ഞ് ജയിലിൽ കിടന്നത് 35 ദിവസം ഇന്നവന്റെ നിരപരാധിത്വം സമൂഹ മാധ്യമത്തിൽ തെളിയുമ്പോഴും പാട്രിയാർക്കിക്കൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സോ സോഷ്യൽ ഓഡിറ്റിംഗോ ഒന്നും ഉണ്ടായില്ല കാരണം അവന്റെ ജെൻഡർ ആണിന്റെയാണ് അവനോടൊപ്പം കൂടി നിൽക്കുന്ന ഒരു സമൂഹമായി നമ്മൾ മാറാത്തത് കൊണ്ടാണ് ഫാൾസ് അക്യൂസേഷന്റെ പുറത്ത് ഏതൊരാണിനെയും കുറ്റവാളിയാക്കാൻ ഒരു പെണ്ണ് ഒരുമ്പെട്ടാൽ മതിയെന്ന സിറ്റുവേഷൻ ഉണ്ടാവുന്നത് ശാസ്ത്രീയമായ ടെസ്റ്റുകളോ സിസിടിവി തെളിവുകളോ വീഡിയോകളോ ഇല്ലെങ്കിൽ ഏതൊരാണിനെയും കുറ്റവാളിയാക്കാൻ കഴിയുന്ന തരത്തിൽ ദുർബലമാണ് ഇവിടുത്തെ ചില നിയമങ്ങൾ സ്ത്രീ സംരക്ഷണത്തിന് രാജ്യത്ത് ഒട്ടേറെ നിയമപരിരക്ഷ ഉണ്ടെന്ന് കരുതി ഒരു വാക്കിലോ ഒരു തുണ്ട് കടലാസിലോ ഒരു ഫോൺ വിളിയിലോ ഒരു ആരോപണത്തിലോ കറങ്ങി വീഴുന്ന നിയമ സംവിധാനം നാടിനാപത്താണ് ജുഡീഷ്യറിയുടെ പൂർണ്ണ സംരക്ഷണം കിട്ടുമെന്ന അഹങ്കാരത്തിൽ ചില സ്ത്രീകളെങ്കിലും ഇതിനെയൊക്കെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എന്നത് നിഷേധിക്കാനാവാത്ത സത്യമാണ് ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ എത്രയോ പുരുഷന്മാർ ആത്മഹത്യയിൽ അഭയം നേടുകയോ വിഷാദ രോഗികളായി മരിച്ചു ജീവിക്കുകയോ ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ തന്നെ ശ്രീനാഥ് എന്ന ഈ മോന്റെ കാര്യത്തിൽ അവൻ ഡി എൻ എ ടെസ്റ്റ് എന്ന ഉറച്ച നിലപാട് എടുത്തില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ പോക്സോ കേസിൽ പ്രതിയായ നിമിഷം മുതൽ എത്രമാത്രം മെന്റൽ ടോർച്ചർ ഈ കുഞ്ഞ് അനുഭവിച്ചിട്ടുണ്ടാകും അവളുടെ ആരോപണത്തിൽ കണ്ണീരും കിനാവും സമാസമം ചേർത്ത് ദിവസങ്ങളോളം വാർത്ത നൽകി റേറ്റിംഗ് കൂട്ടിയ മാധ്യമങ്ങളെല്ലാം മുൻ പേജിൽ തന്നെ ഈ കുട്ടിയുടെ ചിത്രം അച്ചടിച്ചു കഴിഞ്ഞു കാണുമല്ലോ അവനെ നമ്മൾ ഇടംവലം വിടാതെ പ്രതിക്കൂട്ടിൽ നിർത്തി ജനകീയ വിചാരണ ചെയ്തു കാണുമല്ലോ അവന്റെ ജാതകം വരെ സോഷ്യൽ ഓഡിറ്റിംഗിന് വിധേയമാക്കി അവന്റെ വീട്ടുകാരെ ഒന്നടങ്കം അധിക്ഷേപിച്ച് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം വിചാരണ തുടർന്നുകൊണ്ടേയിരുന്നും കാണണം ഈ കഥയിൽ ആ മോനും അവന്റെ വീട്ടുകാരും ബോൾഡായി നിന്നു എന്നാൽ നമുക്ക് ചുറ്റിലും അവനെ പോലുള്ള എത്രയോ പുരുഷന്മാർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കുമെന്ന അവസ്ഥയിലുണ്ട് പുറമേക്ക് കണ്ണീർ വാർക്കുന്നത് പുരുഷ ജന്മത്തിന് ചേരാത്ത അൺറിട്ടേൺ നിയമമായതിനാൽ ഉള്ളാലെ കണ്ണീർ വാർത്തു നീറിപ്പോകുന്ന അനേകം ആണുങ്ങൾ നമുക്ക് ചുറ്റിലുമുണ്ട് പൊതുസമൂഹത്തിലെ നടപ്പു രീതികളും നിയമങ്ങളുമെല്ലാം വിമൻ ഫ്രണ്ട്ലി ആയതിനാൽ ഫാൾസ് അക്യൂസേഷൻ കാരണം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആൺജീവിതങ്ങളെക്കുറിച്ചും നമ്മൾ ബോധേടാവണം ഗാർഹിക പീഡനം എന്നതും ഫേക്ക് അക്യൂസേഷൻ എന്നതും കേവലം വൺ സൈഡ് പ്രോസസ് അല്ല അതൊരു ടു വേ പ്രോസസ് തന്നെയാണ് പെണ്ണ് തീരാബാധിതയും ദുരിതവുമായി ജീവിതം അവസാനിപ്പിക്കുന്ന ആണുങ്ങൾ ഇവിടെയുണ്ട് പെണ്ണ് വിരിച്ച വലയിൽ കുരുങ്ങി കൊല്ലപ്പെടുന്നവരുമുണ്ട് ഹണി ട്രാപ്പിൽ അകപ്പെട്ട് നാണം കെട്ട് ജീവിക്കുന്നവരുമുണ്ട് ഫേക്ക് പോക്സോ കേസുകളിൽ അകപ്പെടുന്നവരുമുണ്ട് സ്ത്രീ സുരക്ഷ എന്ന പഴുതുകളിലൂടെ രക്ഷപ്പെടാൻ സാധിക്കുന്ന സ്ത്രീ ക്രിമിനലിസത്തിന്റെ ഇരകളായി ജീവിതം വഴി മുട്ടിപ്പോയ എത്രയോ ആണുങ്ങളുണ്ട് വിവാഹം കഴിക്കുന്നത് തന്നെ വിവാഹ മോചനത്തിനും അതുവഴി നല്ലൊരു തുക അലിമോണി കിട്ടാനും വേണ്ടി മാത്രം ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട് സ്ത്രീപക്ഷവാദങ്ങൾക്ക് മാത്രം കയ്യടിയും പിന്തുണയും നൽകുന്ന കേരളീയ പൊതുസമൂഹത്തോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശ്രീനാഥിന്റെ നിരപരാധിത്വം 35 ദിവസം ജയിലിൽ കിടക്കുക എന്നത് ചെറിയൊരു കാര്യമല്ല അവളോടൊപ്പം മാത്രമല്ല അവനോടൊപ്പം നമ്മൾ നിൽക്കേണ്ടതുണ്ട് ആത്മാഭിമാനം എന്നത് അവൾക്കും അവനും തുല്യമാണ് സെൽഫ് റെസ്പെക്ട് എന്നതിന് ആൺ പെൺ ട്രാൻസ് വ്യത്യാസമില്ല അവനായും അവളായും ട്രാൻസായും വ്യക്തികളെ തരംതിരിക്കാതെ വികാര വിചാരങ്ങളുള്ള മനുഷ്യരായി മാത്രം കാണാൻ കഴിഞ്ഞാൽ വൺ സൈഡഡ് ആയിട്ടുള്ള പരിരക്ഷയ്ക്കോ ബയസ്ഡ് ആയിട്ടുള്ള സമൂഹ വിചാരണയ്ക്കോ സാധ്യതയുണ്ടാവില്ല വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്